പൊന്നെ പൊളി സാധനം, ഇതിങ്ങനെ ലേസം ലേസം ചെത്തി ചെത്തി തിന്നുമ്പോൾ സുഖമുണ്ടല്ലോ. ഓ പറയണ്ട. Hi friends, today we are going to prepare chicken shawarma. So let's start our food journey. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് കണ്ടതുങ്ങൾ ആരും ഞെട്ടണ്ട. ഞാൻ ഇങ്ങനെ വാട്സാപ്പിലൂടെ ഇങ്ങനെ ഇംഗ്ലീഷ് പഠിക്കാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു കോച്ചിങ് സെൻറ്റർ തപ്പി നടക്കായിരുന്നു. അപ്പോഴാണ് നമ്മുടെ സ്പീക്ക് ഈസി ഇംഗ്ലീഷ് അക്കാദമി എന്നൊരു അക്കാദമിയെ കുറിച്ച് ഞാൻ യൂട്യൂബിലൊരു വീഡിയോ കണ്ടത്. ഇവരെ കുറിച്ച് വ്യത്യസ്തമായ രീതിയിലാണ് നമ്മൾ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത്. എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് കോഡുകൾ ഉപയോഗിച്ചിട്ടാണ് ഇവർ നമ്മൾ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത്. നമ്മൾക്കിപ്പോൾ ഈസും വാസം ഒന്നും ഓർത്ത് വയ്ക്കാൻ നമുക്ക് കഴിയില്ല. അതിൻ്റെ പ്രായമൊക്കെ നമുക്ക് കഴിഞ്ഞു. അപ്പോൾ ഇവർ കുറച്ച് കോഡിങ്ങിലൂടെയാണ് നമ്മൾ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത്. ആ കോഡുകൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രണയം ടെക്നിക്ക്, ആട് ടെക്നിക്ക്, അതുപോലെ ദുശീലം, ശക്തിമാൻ ടെക്നിക്ക്, ഇങ്ങനെയുള്ള കുറച്ച് ടെക്നിക്ക് ഉപയോഗിച്ചാണ് നമ്മളെ ഇംഗ്ലീഷ് ഇവർ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ പഠിച്ച കാര്യങ്ങളൊന്നും പെട്ടെന്ന് നമുക്ക് മറക്കില്ല. അതുപോലെ നമ്മൾ ഗൾഫിലൊക്കെ ജോലി ചെയ്യുന്ന ഒരുപാട് സുഹൃത്തുക്കൾ ഇംഗ്ലീഷ് അറിയാതെ പ്രൊമോഷൻ ലഭിക്കാതെ അങ്ങനെ കുറേ ബുദ്ധിമുട്ടുന്ന ആളുകൾക്കുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഈ സ്പീക്ക് ഈസി ഇംഗ്ലീഷ് അക്കാദമി എന്ന് പറയുന്ന അക്കാദമി നല്ലൊരു വഴികാട്ടിയായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനിപ്പോൾ 10 ദിവസമായി ചേർന്നിട്ട്, ഞാൻ മാത്രമല്ല ഞാൻ രതീഷ് ഞങ്ങൾ 8 പേര് ഈ കോഴ്സിന് ചേർന്നിട്ട് നല്ല റിസൾട്ട് ഉണ്ട് എന്നറിഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യണത്. അപ്പോൾ ഇവരുടെ വാട്സപ്പ് നമ്പറും അതുപോലെ തന്നെ കോൺടാക്ട് നമ്പറൊക്കെ നമ്മൾ വീഡിയോയിൽ എഴുതി കാണിക്കുക, അതുപോലെ ഡിസ്ക്രിപ്ഷൻ നൽകുക. നിങ്ങൾക്ക് ചേർന്നാൽ നല്ല റിസൾട്ട് കിട്ടും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നമ്മൾ ചിക്കൻ ഷവർമ ഉണ്ടാക്കാനായിട്ട് ഒരു അടുപ്പൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ കണ്ടിട്ട് വരുമ്പോഴേക്കും നമ്മൾ ചിക്കനൊക്കെ കഴുകി ഒന്ന് ക്ലീൻ ചെയ്ത് വയ്ക്കാം. അപ്പോൾ നമ്മൾ കല്ല് വെച്ചിട്ട് മട്ടി കൂട്ടും. ഇത് താൽക്കാലികമായി കെട്ടുന്നതാണത്. ഇങ്ങനൊരു മെഷ് വെച്ചോളൂ, ഒന്ന് അമർത്തിക്കൊള്ളു. ഇനി ഭാഗം കെട്ടിയിരിക്കാം. അങ്ങനെ നമുക്ക് ഇവിടെ ഒരു കല്ല് കൂടെ വെച്ചോളൂ. ഇതിങ്ങോട്ട് മറിയാതിരിക്കേ. അപ്പോൾ നമ്മൾ ചിക്കൻ ആവശ്യമില്ലാത്ത കൊഴുപ്പൊക്കെ കളഞ്ഞ് നമ്മൾ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊന്ന് കട്ട് ചെയ്യണം. ഇതിൻ്റെ ഇറച്ചി മാത്രം നമുക്ക് തരിച്ചെടുക്കണം. ഇത് ഷവർമയ്ക്ക് ഇതിൻ്റെ എല്ല് പറ്റില്ല. ഇതൊന്നുകൂടെ കഴുകിയെടുക്കണം. അല്ല, ഇറച്ചി മാത്രമേ നമ്മൾ ഷവർമയ്ക്ക് പറ്റുള്ളൂ. കാലുകളെ അനങ്ങാതെ ഇത് എല്ല് മാത്രമായിട്ട് ഇതുപോലെ മാറ്റാൻ പറ്റും. നമുക്കിത് ഒന്നുകൂടെ കഴുകിയെടുക്കാം. ചെറിയ ബ്ലഡും അഴുക്കിട്ടുണ്ട്, ഇങ്ങനെ പോട്ടെ. നമുക്കിത് മസാല മിക്സ് ചെയ്യാതില്. നമുക്ക് കുറച്ച് തൈര് ഒഴിക്കണം. ഇനി കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി അരച്ചത്. അല്പം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇത് സാധാരണ മുളക് പൊടിയാണത്. അല്പം ഗരം മസാല. ഇനി കുരുമുളക് പൊടി, ഇതാണ് നമുക്ക് ഒരല്പം കൂടുതൽ ചേർത്തേണ്ടത്. ഉപ്പ് പാകത്തിന്.
കുറച്ച് വിനാഗിരി. വിനാഗിരി ഇല്ലെങ്കിൽ നാരങ്ങ ഒഴിച്ചാലും മതി. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിടണം. നമ്മൾ മസാല തേച്ചിട്ട് ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ റെസ്റ്റിന് വെച്ചാൽ സംഗതി ഇറച്ച് നല്ല സോഫ്റ്റ് ആവും. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം. ഒരു അരമണിക്കൂർ റെസ്റ്റിൽ വെക്കണം. ഇനി നമുക്കിതുപോലെ ഒരു പ്ലേറ്റ് ഇതുപോലത്തെ ഒരു സ്റ്റീൽ റാഡ് വെച്ചിട്ട് വെൻഡിങ് എടുക്കും. ഇതിലാണ് നമ്മൾ ഷവർമ ഉണ്ടാക്കാൻ വേണ്ടി പോണത്. നമുക്കിത് ചിക്കൻ്റെ പീസ് എടുത്ത് നമ്മുടെ കമ്പിയിൽ ഇങ്ങനെ തൂക്കി കൊടുക്കാം. ഇത് മുകളിലേക്ക് വരുമ്പോൾ വലുതായി വരണം, എങ്കിലെ ശരിയാവുള്ളൂ. അപ്പോൾ നമ്മുടെ സംഗതി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഗ്രിൽ ചെയ്തെടുക്കാം. അതിനെ നമുക്കിതിന് മുകളിലൊരു തക്കാളി തിരി കൊടുക്കാം. നമുക്ക് കരി ഒന്ന് കത്തിച്ചു വിടാം. നമുക്കത് വെച്ചു കൊടുക്കാം. ഇത് പതുക്കെ കറക്കാം. ആ എന്താ ചൂട്, വെക്കുമ്പോഴേക്കും സംഗതി ഇതായി. ഇതാ ഇവിടെ കളർ മാറി തുടങ്ങി. ഇതിൻ്റെ അടുത്ത് നിൽക്കാൻ പറ്റട്ടാ, ഭയങ്കര ചൂടാണ്. ഇന്നിവിടെ നമ്മുടെ പിള്ളേർ പൊളിക്കും ഷവർമ. നമ്മുടെ സംഗതി വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറേ ശേരിങ്ങനെ ചെത്തി ചെത്തി എടുക്കാം. വെന്തത് വെന്തത് ചെത്തി ചെത്തി എടുക്കാം. നമ്മൾ അടുത്ത സെക്ഷൻ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ ചെറിയ ചെറിയ ലെയർ ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്താലേ അതിൻ്റെ ശരിയായ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അടിയിൽ കിടക്കുന്നതിനൊക്കെ ചിമ്മിക്കാനായിട്ട് നീട്ടുക. അപ്പോൾ അവിടെ കിടന്നൊന്ന് വെന്തോളും. നമുക്കിത് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ആദ്യം കുബൂസ് എടുത്ത് വയ്ക്കുക. ഇത് മയോണൈസ് ആണ്. ഇത് മുട്ട ചേർത്ത് മയോണൈസ് ആണ്. നമ്മൾ ഉണ്ടാക്കിയത് തന്നെയാണ്. നമ്മുടെ ചാനലിൽ തന്നെ മയോണൈസ് എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളതിൻ്റെ സംഭവമുണ്ട്. അത് മുട്ടയില്ലാത്തതാണ്. ഇനി കുറച്ച് നമ്മുടെ ഷവർമ എടുക്കുക. കുറച്ചിങ്ങനെ വയ്ക്കുക. കുറച്ച് നമ്മൾ ഒരു സലാഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് നമ്മൾ ഷവർമൻ്റെ എതിരൊക്കെ കിട്ടുന്ന ഒരു സാധനമാണ്. അത് കുറച്ചെടുത്ത് വെച്ചിട്ട്
ഒരു രണ്ട് മൂന്ന് ചിക്കൻ പീസ് കൂടെ മുകളിൽ വെക്കാം. നമുക്ക് ഇതിനെ ആദ്യം ഒന്ന് കുബ്ബൂസിനൊന്ന് ചുരുട്ടണം. ഇതിന് നമ്മുടെ ബട്ടർ പേപ്പറിൽ ഇങ്ങനെ ചുരുട്ടിയെടുക്കാം. ഇത് അപ്പം തന്നെ കഴിക്കാനാണെങ്കിൽ ഈ ഭാഗം മടക്കണ്ട, കഴിക്കില്ലെങ്കിൽ ഈ ഭാഗം പാർസലാണ്, ഈ ഭാഗം മടക്കിയിട്ട് നമുക്ക് ഇവിടെ വയ്ക്കാം. അതുപോലെ തന്നെ അടുത്ത ബട്ടർ പേപ്പർ എടുക്കണം, വീണ്ടും ഒരു കുബ്ബൂസ് വയ്ക്കണം. കുബ്ബൂസ് നമ്മൾ വാങ്ങിച്ചാണ് കേട്ടത്, നമ്മുടെ ഓൺ കുബ്ബൂസ് അല്ല. മയണൈസ് തേക്കുക, കുറച്ച് ചിക്കൻ്റെ പീസ് എടുക്കുക. ഇത് ഷവർമയ്ക്കുള്ള പ്രത്യേകതരം കുബ്ബൂസാണ്. ലേസം നമ്മുടെ വെജിറ്റബിൾ, ഈ വെജിറ്റബിൾ നമ്മൾ എന്തൊക്കെ ചേർത്തിരിക്കുന്നത് അറിയാം? കുരുമുളക്, ഉപ്പ്, അതുപോലെ വിനാഗിരി, ഇത്രയേ ഉള്ളൂ. കുറച്ച് ചിക്കൻ പീസ് എടുക്കാം, ഇതിനെ ആദ്യം ഒന്ന് മടക്കാം. ഇത് നമുക്ക് വീണ്ടും മടക്കാം. ഇപ്പോൾ നമ്മൾ കുറച്ച് ഉണ്ടാക്കി വെച്ചിട്ട് നമ്മളത് ടേസ്റ്റ് നോക്കുള്ളൂ, അതുകൊണ്ടാണ് നമ്മൾ ഇത് മടക്കി വെക്കണം. ഇത് പൊന്നെ പൊളി സാധനം, ഇതിങ്ങനെ ലേസം ലേസം ചെത്തി ചെത്തി തിന്നുമ്പോൾ സുഖമുണ്ടല്ലോ, ഓ പറയണ്ട. ഇത് പതുക്കെ പതുക്കെ കുറേശ്ശേ ആയിട്ടിങ്ങനെ ചെത്തി ചെത്തി എടുക്കുക. നല്ല ഷവർമ്മ, പാലക്കാട് ഷവർമ്മ. ചൂട് ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല, ഇതൊക്കെ ലേശം കുറേ പേര് കിടക്കട്ടെ. അപ്പോൾ അതൊക്കെ ഒന്ന് ചൂട് തട്ടി വേഗത്തും കൂടി വേഗം. ഷവർമ്മ നമ്മൾ ടേസ്റ്റ് നോക്കാൻ വേണ്ടി പോകണം. സംഗതി ഇനിയും കുറേ ആകാനുണ്ട്, എങ്കിലും നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇരുട്ടായി കൊണ്ടിരിക്കണേ. പൊളി സാധനം, ഒന്നും പറയാനല്ല, അടിപൊളി. ഇനി കുറേ ഉണ്ട് ഇത് എടുക്കാനായിട്ട്, കട്ട് ചെയ്തെടുക്കാനായിട്ട്. എന്നിട്ട് നമുക്ക് കട്ട് ചെയ്ത് നമ്മുടെ കുട്ടികൾക്ക് കൊടുത്തുവിടാം. ഇത് ആകണേ സമയം എടുക്കും, ഇരുട്ടായിപ്പോൾ. എന്തായാലും സംഭവം അടിപൊളി കേട്ടോ. നമ്മുടെ ഓൺ മേക്കിംഗ് ആണ് എല്ലാം, നമ്മളാണ് ഇതെല്ലാം ക്രിയേറ്റ് ചെയ്തത്. ഷവർമ്മ ഉണ്ടാക്കണം, ഉണ്ടാക്കി നിങ്ങളെ കാണിക്കണം എന്നൊരു ഇത്. പിന്നെ കുറേ ആൾ റിക്വസ്റ്റ് ചെയ്തത് നമ്മളത്, അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഷവർമ്മ അടുപ്പാണിത്. അല്ല, ഇപ്പോൾ അടുപ്പിനെ കുറിച്ച് നിങ്ങളൊന്ന് കമൻ്റ് ഇടുക, എങ്ങനെയുണ്ട് എന്നുള്ളത്. അപ്പോൾ വീഡിയോ കാണുന്ന ഒരു മുഴുവൻ ലൈക്ക് അടിക്കുക, അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുവാനായി നമ്മുടെ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്ത വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് യഥാസമയം നോട്ടിഫിക്കേഷൻ എത്തുള്ളൂ. ഓക്കെ, അപ്പോൾ സംഗതി കരിഞ്ഞുകൊണ്ടിരിക്കണം. എന്തായാലും ഭംഗിയില്ലേ ഇവിടെ? ഏ, ഇതിപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ ഇങ്ങനെ ചെത്തി ചെത്തി കൊടുക്കണം, അതാണ് എൻ്റെ സ്റ്റൈല്. ആദ്യത്തെ നമ്മൾ കുറച്ച് ചെത്തുമ്പോൾ ഒരു എന്താ പറയുക, ഒരു റഫ് പോലെ ഉണ്ടാവും. പിന്നെ പിന്നെ നമ്മൾ ചെത്തി നിന്ന് ഒപ്പമാക്കി കഴിഞ്ഞാൽ നല്ല ഭംഗിയിൽ ഇതിങ്ങനെ വരും. നമ്മുടെ കനൽ ഭയങ്കര തീ, ഭയങ്കര ചൂടാണല്ലേ. അപ്പോൾ ഇതിലും നല്ല അടിപൊളി വീഡിയോ മറ്റ് വീണ്ടും കാണാം. ബായ്. ഇതൊക്കെ ഞങ്ങൾ കട്ട് ചെയ്ത് നമ്മുടെ കുട്ടികൾ പാർസലാക്കട്ടെ. ഇതിങ്ങനെ വേഗം വേഗം കട്ട് ചെയ്ത് ഇങ്ങനെ കുബ്ബൂസിലോ പൊറോട്ടയിലോ ചേർത്ത് ഇങ്ങനെ കഴിക്കണം. ഇപ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ അല്ലേ, ഒരു ഒന്നൊന്നര ടേസ്റ്റാണ്.